പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഫാദർ ജോസ് പുളിക്കത്തറ. കാലം കാത്തുവെച്ചത് കണ്ടറിഞ്ഞ ആത്മീയാചാര്യൻ. അർത്ഥപൂർണമായ ജീവിതത്തിന്റെ ദശാസന്ധികളിൽ നൂതന കാഴ്ചപ്പാടുകളോടെ പ്രയാണം നടത്തിയ ദൈവദാസൻ. കൈവച്ച മേഖലകളിലൊക്കെ ദേവസ്പർശം പോലെ ദൈവീകത മുദ്രണം ചെയ്യപ്പെട്ടു. പന്ഥാവിലെ സഹപ്രയാണകർക്ക് ആത്മീയ ചൈതന്യം തൂവി ഈ വൈദികൻ പടവുകൾ താണ്ടി. കൽപ്പറ്റ ടൗൺ പള്ളിയുടെ മേൽനോട്ടത്തിനായി 2009 അച്ഛൻ ഈ ടൗൺ ചർച്ചിൽ ചാർജെടുത്തു. എവിടത്തെയും പോലെ ഈ പാദസ്പർശനത്തിന്റെ മഹനീയത ഈ നാട്ടിലും ഉൾപ്പുളകമായി. കാലങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛൻ വിതറിയ ഈ വചനവിത്തുകൾ മുളപൊട്ടി. കൽപ്പറ്റ തിരുഹൃദയ ദേവാലയം കുടിയേറ്റകാലത്തിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ പതറിപ്പോയേക്കാവുന്ന ജനത്തിന് വിശ്വാസ തീഷ്ണതയുടെ ഉരുക്കൈരായി മാറിയതിന് ഈ ദേവാലയവും ഈ തിരുഹൃദയ ചൈതന്യവും വഹിച്ച പങ്ക് ചെറുതല്ല. ജോസ് പുളിക്കത്തറ അച്ഛൻ 2009 ഈ ദേവാലയത്തിൽ വന്ന് ചാർജ് എടുത്തത്. അച്ഛൻ ഇവിടെ 4 ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അച്ഛനോട് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ ദേവാലയത്തിൽ വന്നതിന് ശേഷം ഈ ഇടവകയിൽ ആത്മീയമായിട്ട് വളരെയധികം ഉണർവുണ്ടായിട്ടുണ്ട്. ഓരോ കുടുംബ യൂണിറ്റുകളിലും അച്ഛൻ സന്നിഹിതനായിരുന്നു. ഓരോ കുടുംബ യൂണിറ്റിലും പ്രത്യേകം ധ്യാനങ്ങൾ അച്ഛൻ നടത്തുകയുണ്ടായി. അച്ഛൻ ഇവിടെ വന്ന സമയം ഈ പള്ളിയുടെ ജൂബിലി വർഷമായിരുന്നു. ജൂബിലി ആഘോഷങ്ങൾ അച്ഛൻ വളരെ ഭംഗിയായി നടത്തുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ഒരു പുതിയ പള്ളി പണിയണമെന്നുള്ള തീരുമാനമെടുക്കുകയും പാരീസ് കൗൺസിലിൽ വെച്ച് അത് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. പുതിയ പള്ളി പണിയുന്നതിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും ഇടവകക്കാരിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുകയും ഫണ്ട് സ്വരൂപിച്ച് 2012 പള്ളി പണി തുടരുകയും ഉണ്ടായി. ആ സമയം ആയപ്പോഴേക്കും അച്ഛൻ ക്യാൻസർ ആയതുകൊണ്ട് പള്ളി പണി പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. ഇപ്പോഴും പുതിയ പള്ളിയുടെ പണി പുനരാരംഭിക്കുമെന്നും അത് പൂർത്തീകരിക്കുമെന്നുമുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും അച്ഛൻ ഒരു പുരോഹിതൻ ആണെന്നുള്ളത് കുർബാന സമയത്ത് മാത്രമേ എനിക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും അച്ഛൻ ഒരു നല്ല സുഹൃത്തും ഒരു ജ്യേഷ്ഠ സഹോദരനും എല്ലാമായിട്ടാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. അച്ഛൻ ഇവിടെയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ്റെ പ്രവർത്തന മേഖല ഈ ഇടവക മാത്രമായിരുന്നില്ല. ഈ ചുറ്റുപുറമുള്ള സാമൂഹിക കാര്യങ്ങളിലും അച്ഛൻ പ്രവർത്തിക്കുമായിരുന്നു. അച്ഛന് ഇനിയും അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള ഊർജ്ജസ്വലതയും ശാരീരിക കഴിവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ മുൻവികാരിയായ ബഹുമാനപ്പെട്ട ജോസ് പുളിക്കത്തറ അച്ഛൻ ഈ ഇടവകയിൽ ഒത്തിരി ശേഖരങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഇടവകയിൽ വളർത്തിയെടുക്കുകയും ചെയ്തു. അച്ഛനിവിടെ സമയം ആയതുകൊണ്ട് ഇവിടുന്ന് മേരിക്കുന്നിലേക്ക് മാറിപ്പോയി. അച്ഛന് ഞങ്ങൾക്ക് തന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇവിടെ അച്ഛന് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഇടവകയിൽ
ഇവിടുത്തെ ഈ സ്ഥലം പല പേരിലാണ് കടന്നത്. അച്ഛൻ ഇവിടെ വന്ന് എല്ലാ ഒരു ഒറ്റ പേരിൽ ആക്കുകയും ചെയ്തു. അമ്പലവയൽ തിരുഹൃദയ ദേവാലയത്തിൽ 2012-2013 കാലഘട്ടത്തിൽ പ്രഥമ വികാരിയായി സേവനത്തിൽ ഏർപ്പെടുകയായിരുന്നു ഫാദർ പുളിക്കത്തറ. ഇന്ത്യയിൽ ആദ്യമായി പരിശുദ്ധ ജോൺ പോൾ 2-ാമന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ച് ഈ ദേവാലയത്തെ ആത്മീയമായ ഉന്നതിയിലേക്കുയർത്തി ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഉറ്റുനോക്കാൻ പ്രേരിതമാക്കി. ആത്മീയ ഉന്നതിയുടെ പ്രഭാമയം തൂകി ഈ ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രവർത്തന നിരതനായി. പകലിരവുകളിലൂടെ അച്ഛൻ തൻ്റെ വ്യക്തിമുദ്ര പാദമുദ്രകളിൽ പതിപ്പിച്ചുകൊണ്ട് മുന്നേറി. പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ആദരണീയനായ ജോസ് പുളിക്കത്തറ അച്ഛന് അമ്പലവയൽ തിരുഹൃദയ ദേവാലയത്തിൻ്റെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും. 2012-13 വർഷങ്ങളിൽ ഈ ഇടവകയുടെ ആദ്യ വികാരിയായി അച്ഛൻ വന്നതു മുതൽ ഈ കാലമെത്രയും അച്ഛൻ്റെ സ്നേഹ സാഹോദര്യത്തെ എന്ന് ഞങ്ങൾ ഏറെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അച്ഛൻ ഈ ഇടവകയിലിരുന്ന കാലത്ത് അച്ഛൻ നൽകിയ സ്നേഹം, അച്ഛൻ്റെ ദിവ്യബലികൾ, ദിവ്യബലി മധ്യയുള്ള ആത്മീയ പ്രഭാഷണങ്ങൾ, സ്നേഹ ഉപദേശങ്ങൾ, ഇത് ഈ ഇടവേക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. ഇടവേയുടെ വികസന കാര്യങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, ഈ ഇടവകയിൽ ആദ്യമായിട്ട് മനോഹരമായിരിക്കുന്ന നൊവേന ആരംഭിക്കുകയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്തെയും ഈ പരിസരത്തെയും പരിസരവാസികളെയും ഒക്കെ ഒന്നടങ്കം ഏകോപിപ്പിച്ചുകൊണ്ട് ഇതര ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിലൂടെ അമ്പലവയൽ തിരുഹൃദയ ദേവാലയത്തെ അമ്പലവയൽ പ്രദേശത്തിൽ ഏറ്റവും മികവുറ്റതാക്കി തീർക്കുന്നതിൽ അച്ഛൻ നിർണായക പങ്കുവഹിച്ചു എന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ അച്ഛൻ്റെ ഭാവി ജീവിതത്തിൽ ഈശോയുടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് വളരെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ കോഴിക്കോട് രൂപതയിൽ അച്ഛൻ ഇരുന്ന ഇടവകളിലെല്ലാം ചെയ്തതുപോലെ തന്നെ അതിലുപരിയായി ഏറ്റവും കൂടുതൽ തീരെ പാവപ്പെട്ട ഇടവക ജനങ്ങളുള്ള ഈ കൊച്ചിടവകയിൽ അച്ഛൻ്റെ സ്നേഹാദരങ്ങൾ, അച്ഛൻ്റെ നല്ല വാക്കുകൾ, സൗമനസ്യത്തോടുകൂടിയുള്ള സമീപനങ്ങൾ ഒത്തിരി ഇടവക അംഗങ്ങളെ ഉയർത്തുന്നതിൽ, അവരിൽ ആത്മീയ ഉണർവും ചൈതന്യവും കൊടുക്കുന്നതിൽ അച്ഛൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. ഇന്നും നന്ദിയോടെ സ്മരിക്കുകയാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണിലെ ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് മാഹിപ്പള്ളി. ഫ്രഞ്ച് അധീനതയുടെ കാലത്ത് മയ്യഴി മണ്ണിലെ മക്കളുടെ ആരാധനാപാത്രമായ മയ്യഴി അമ്മയുടെ അത്ഭുതാവഹമായ അനുഗ്രഹ വർഷിപ്പ് ലോകം മുഴുവൻ കേൾവികൊണ്ടതാണ്. ഈ പള്ളിയുടെ വികാരിയായി ചാർജ് എടുക്കുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു. അച്ഛൻ്റെ സ്ഥിരോത്സാഹം കൊണ്ടും പ്രയത്നം കൊണ്ടും പടിപടിയായി ഉയർച്ചയുടെ പടവുകൾ പടുത്തുയർത്താൻ കഴിഞ്ഞു എന്ന് ഓർത്തെടുക്കുന്നു ഇന്നത്തെ വികാരി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോസ് പുളിക്കത്തറ അച്ഛൻ, ഈ വർഷം അച്ഛൻ്റെ ഗോൾഡൻ ജൂബിലി വർഷമാണ്. ഈ അവസരത്തിൽ അച്ഛൻ്റെ ജൂബിലി വർഷത്തിൽ അച്ഛൻ 50 വർഷം പൗരോഹിത്യത്തിൽ എത്തി നിൽക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 50 വർഷത്തെ അച്ഛൻ്റെ ജീവിതം, അച്ഛൻ്റെ അനിയന്മാരായിട്ടുള്ള യുവ വൈദികരായിട്ടുള്ള എനിക്കും മറ്റു വൈദികർക്കുമൊക്കെ പ്രചോദനമാണ്. അച്ഛൻ്റെ ഈ ജൂബിലി വർഷത്തിൽ അച്ഛന് പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഇനിയും അനേക വർഷങ്ങൾ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അച്ഛനെക്കുറിച്ച് ഉള്ള എനിക്ക് പറയുവാനുള്ള ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹമുണ്ട്.
അത് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസ് പുളിക്കത്തറ അച്ഛൻ, ഇവിടെ മാഹി സെയിൻറ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രത്തിൽ 1996 മുതൽ 2001 വരെയുള്ള വർഷങ്ങളിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ അച്ഛൻ്റെ അജപാലന ദൗത്യം ഇവിടെ നിർവഹിക്കുകയുണ്ടായി. നന്നായി പ്രാർത്ഥിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും വചനം പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ജനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും തന്നെ അച്ഛൻ മുന്നോട്ട് ഇറങ്ങി ജനത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതിൻ്റെയൊക്കെ പേരിൽ പലപ്പോഴും അച്ഛൻ ഇവിടെ നിന്നും പല ഭാഗത്തു നിന്നും പല ഭീഷണികളും അതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഭീഷണികളോ ൻ്റെ മുന്നിൽ ഭയമോ മറ്റ് ആങ്സൈറ്റിയോ ഒന്നും വെച്ച് പുലർത്താതെ തന്നെ വിളിച്ചവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി മുന്നേറിയ ഒരു വ്യക്തിയാണ്. അതുപോലെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ജനത ഇവിടെയുണ്ട്. വ്യക്തിപരമായിട്ട് അച്ഛനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ജനത ഇവിടെയുണ്ട്. അച്ഛനെക്കുറിച്ച് ഓർമ്മിക്കുവാനായിട്ട് മാഹി ഇടവകയ്ക്ക് ഉള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഇടതുഭാഗത്തുള്ള മേരിമാത കമ്മ്യൂണിറ്റി ഹാളാണ്. അച്ഛനൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ തന്നെയും പള്ളിയുടെ അകത്തുള്ള സ്ഥലമല്ലാതെ പുറത്ത് ജനത്തിന് ഒന്ന് ആശ്വാസപരമായിട്ട് ഇരിക്കുവാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആ ഗ്രൗണ്ടിൽ നല്ല ഒരു ഹാള് അച്ഛൻ പണി കഴിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് തിരുനാൾ ദിവസങ്ങളിൽ വരുന്ന തീർത്ഥാടകർക്ക് ആശ്വാസപ്രദമായിട്ടുള്ള രീതിയിൽ ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാനായിട്ടുള്ള ഒരു അവസരം തന്നെ അച്ഛൻ ഒരുക്കിയത് ഇവിടെ മാഹിക്കുണ്ടാക്കിക്കൊടുത്തത് എന്നും ഓർമ്മിക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ സമൂഹത്തെ ഇന്ന് കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു വിപത്തെന്ന് പറഞ്ഞാൽ മദ്യപാനമാണ്. മദ്യപാനത്തിൻ്റെ ആ തോത് കൂടുമ്പോൾ ജനങ്ങളത് ആൽക്കഹോളിക്കായിട്ട് തീരുന്നു, പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സെൻറ്റർ പണിയുവാനായിട്ട് കോഴിക്കോട് പെരുവയലിലുള്ള സ്ഥലം വാങ്ങിയത് ജോസ് പുളിക്കത്തറ അച്ഛൻ ഇവിടെ മാഹിയിലിരിക്കുന്ന അവസരത്തിലാണ്. മാഹിയിൽ നിന്നുമാണ് ഫിനാൻഷ്യലായിട്ട് രൂപതയുടെ ഇപ്പോഴുള്ള ആൽക്കഹോളിക് ഡി അഡിക്ഷൻ സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഈ ഇടവകയിൽ നിന്നും വാങ്ങിയിരിക്കുന്ന സ്ഥലം കൊണ്ടാണ്. അതുപോലെ അച്ഛൻ വൈദിക മന്ദിരത്തിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി. വൈദിക മന്ദിരത്തിന് നല്ലൊരു ഊട്ടുമുറി, വൈദികരൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഒത്തിരി പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന ഒരു ഊട്ടുമുറി, അതുപോലെ തന്നെ ഗസ്റ്റ് റൂംസ്, കാര്യമായിട്ടുള്ള ഗസ്റ്റ് റൂംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഈ വാളിനപ്പുറത്തുള്ള ഭാഗം അച്ഛനുണ്ടാക്കിയതാണ്. അതിനോട് ചേർന്നുള്ള കിച്ചണുമെല്ലാം ഇതൊക്കെ അച്ഛനെ ഓർമ്മിക്കുന്ന, അച്ഛനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതകളാണ്. വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാൽ തന്നെയും അച്ഛൻ ഒത്തിരി കുട്ടികളെയൊക്കെ സഹായിക്കും, സാമ്പത്തികപരമായിട്ട് സഹായിച്ചിട്ടുണ്ട് പഠിക്കുവാനായിട്ട്. അവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങുവാനായിട്ടും ഫീസ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അച്ഛൻ പ്രൈവറ്റായിട്ട് തന്നെ അത് അവരെ സഹായിക്കുമായിരുന്നു. അത് കർത്താവ് പറഞ്ഞതുപോലെ നിൻ്റെ വലതുകര ചെയ്യുന്ന ഇടതുകര അറിയാൻ പാടില്ലല്ലോ. ആ രീതിയിൽ അച്ഛൻ ഒത്തിരി പേരെയൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായമൊക്കെ അച്ഛൻ ചെയ്യുമായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രോത്സാഹനം കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛനെ കാണുവാനായിട്ട് ഒത്തിരി പേരിവിടെ വരും, കണ്ട് സംസാരിച്ച് ആശ്വാസം കണ്ടെത്തി പോകുവാനായിട്ട്. അച്ഛനുമായിട്ട് എന്താണ്, അച്ഛൻ ഒഫീഷ്യലായിട്ടുള്ളൊരു കൗൺസിലർ അല്ലെങ്കിൽ തന്നെയും അച്ഛൻ ഇവിടെയുള്ളപ്പോൾ അച്ഛനെ കാണുവാനായിട്ട് ഒത്തിരി വിശ്വാസികളും അതുപോലെ തന്നെ മറ്റു മതവിഭാഗക്കാരും ഇവിടെ വരുമായിരുന്നു. അതച്ഛൻ മാഹിയിലിരുന്നപ്പോൾ തന്നെയല്ല, അച്ഛൻ ഇരുന്നിട്ടുള്ള മറ്റിടവകമായിട്ടുള്ള ചുണ്ടേൽ പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു അച്ഛൻ്റെ ഭാഗത്തുനിന്നുള്ള നല്ലൊരു സംഭാവനയാണ്. സാമൂഹിക രംഗത്ത് ജനങ്ങൾക്ക് നൽകുന്ന, ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവന അച്ഛൻ്റെ ആ സാന്നിധ്യവും അതുപോലെ തന്നെ അവരോടുള്ള സംസാരവും.
അവരെ കേൾക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു സമീപനം അച്ഛനുണ്ട്. ആത്മീയതയുടെ കാഴ്ചപ്പാടുകളിൽ മുഴുകുമ്പോഴും അച്ഛൻ തൻ്റെ ഇടവകയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ച് ഇടവക ജനത്തിന് താങ്ങായി. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ ഒരുക്കി അവരെ സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തമാക്കി. 1997 ജാനുവരി 17 അതിവിപുലമായ രീതിയിൽ മേരിമാത മഹിളാ സമാജം എന്ന ഒരു ബുക്ക് ബൈൻഡിങ്, ടൈലറിങ്, മെഴുകുതിരി നിർമ്മാണം എന്ന 3 കാര്യങ്ങൾ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നു. അന്ന് 10-20 പേരുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ എന്നാലും ആ 20 പേരിൽ കുറേ പേർക്ക് ജോലി കിട്ടിപ്പോയതിന് ശേഷം ഞങ്ങൾ ഇന്നും ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് 6 പേര് നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. എന്നാലിപ്പം ഞങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി കുറച്ച് കൊന്തകളും ചർച്ച ആർട്ടിക്കിൾസ് എല്ലാം ആയിട്ട് ഇന്ന് ഞങ്ങളത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ഈ നല്ല ഒരു മനസ്സുകൊണ്ട് 6 കുടുംബങ്ങളും ഇന്ന് അന്നത്തിന് മുട്ടില്ലാണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രകാശവും അച്ഛനിൽ ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെന്നും അച്ഛനെ ഓർമ്മിച്ചും ഞങ്ങൾക്ക് മക്കളുടെ എല്ലാ കാര്യത്തിനും അച്ഛനെ എന്നും ഓർമ്മയിലൂടെ പറയാനുള്ള ഇതും ഞങ്ങൾക്ക് പറയാം. സാമൂഹ്യ വിപത്തിനെതിരെ സമരമുഖത്ത് നിന്ന് പ്രവർത്തിച്ച് അച്ഛൻ സാമൂഹിക പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. പാരന്ത്രീസുകാർ കൊഴിഞ്ഞുപോയ മണ്ണിലെ ചിതറിയ വിശ്വാസങ്ങൾക്ക് നേർക്കാഴ്ചപ്പാടുകളുടെ നിലാവെളിച്ചമൊരുക്കി പുളിക്കത്തറ കർമ്മനിരതനായി. പതറാത്ത ഈ ചുവടുകൾ പതറയ ജനത്തിന് കരുത്തായി. പടിപടിയായി പടുത്തുയർത്തിയ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലുകളിൽ അച്ഛൻ ദൈവത്തിൻ്റെ ചേതനകളെ ചേർത്തു നിർത്തി. യേശുവും ശ്രീസുരക്കട്ട ഫാദർ, എനിക്ക് അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, അച്ഛനുമായി 5 ഈ ഇടവകയിലുണ്ടായതിൻ്റെ ഓർമ്മകൾ ഞാനൊന്ന് അനുസ്മരിക്കുകയാണ്. അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ ഏത് ഇടവകയിൽ ചെന്നാലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശാക്തീകരണം, ഇന്നൊക്കെ ഈ വനിതാ ദിനമൊക്കെ ആചരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വളരെ പണ്ട് തന്നെ അച്ഛൻ ഈ സ്ത്രീകളെ ശാക്തീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ സ്ത്രീകളുടെ ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ജോലികൾ ലഭ്യമാക്കുന്ന നടപടികൾ, അത് പറ്റി ഓർക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ നടന്നത് ഇവിടെ ഒരു മഹിളാ സമാജം അച്ഛൻ, സെൻറ്റ് മേരീസ് മഹിളാ സമാജം അച്ഛൻ രൂപീകരിച്ചു. അത് ഇന്നും തുടരുന്നുണ്ട്. ധാരാളം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഭർത്താവ് നഷ്ടപ്പെട്ടവർ, കുടുംബത്തിൽ ധാരാളം ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ വന്ന് ചേർന്നുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു വരുമാനം ആ സൊസൈറ്റി മുഖേന അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സ്ത്രീ ശാക്തീകരണത്തിന് അദ്ദേഹം കൊടുത്ത ആ മുൻതൂക്കം, അതുപോലെ തന്നെ അച്ഛൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കാണുന്നത് വിശുദ്ധ ജോസഫ് പിതാവിനോടുള്ള അഗാധമായ ഭക്തി അദ്ദേഹം വെച്ചു പുലർത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമം സെൻ ജോസഫ് എന്നാണെങ്കിലും അദ്ദേഹം അതിനോട് പ്രത്യേക നീതി പുലർത്തിക്കൊണ്ട് എൻ്റെ ഈ ഇടവകയിൽ, നമ്മുടെ ഈ മാഹി ഇടവകയിൽ, നമ്മുടെ മഹാജൂബിലി 2000 നമ്മൾ മഹാജൂബിലി ആഗോളസഭ ആഘോഷിച്ചപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടികളുടെ വിവാഹത്തിനായുള്ള ഒരു ഫണ്ട് അദ്ദേഹം രൂപീകരിക്കാൻ മുൻകൈയെടുത്തു. ഈ 2000 ആ സ്ഥാപിച്ച ഫണ്ട് ഇന്ന് വളർന്ന് വലിയൊരു തുകയുള്ള ഒരു വലിയ ഒരു സംഘമായി, വലിയൊരു സൊസൈറ്റിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിച്ച് ധാരാളം പെൺകുട്ടികൾക്ക്, അച്ഛൻ ഞാൻ ഓർക്കുന്നു ഈ നേർച്ച കിട്ടുന്ന ചെറു സ്വർണങ്ങളൊക്കെ അച്ഛൻ ഈ പിന്നെ കുട്ടികളുടെ, പെൺകുട്ടികളുടെ കല്യാണത്തിന്, വളരെ നിർദ്ധരായ ആൾക്കാരുടെ കല്യാണത്തിന് അച്ഛൻ സൗജന്യമായി നൽകാറുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിന് സ്വന്തം മക്കളെ കെട്ടിച്ചു വിടുന്നത് പോലുള്ള ഒരു മനോഭാവം അദ്ദേഹം ഓരോ കുട്ടികളിലും പാവങ്ങളിലും കാണാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പോലുള്ള കർമ്മധീരരായ നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പുമാർ അവരൊക്കെ മയ്യഴിയിൽ വന്നുകൊണ്ട്, അതുമാത്രമല്ല മയ്യഴിയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഐകേകുമാരൻ മാസ്റ്റർ, അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ മദ്യത്തിനെതിരെ പ്രവർത്തിച്ച ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികൾ, സാംസ്കാരിക പ്രവർത്തകർ, ഇവർക്കെല്ലാം ഒരു അഭയകേന്ദ്രം പോലെ നമ്മുടെ ദേവാലയത്തെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഓഫീസിനെ മാറ്റാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വന്ന് ഇതിനെതിരെയുള്ള പ്രശ്നങ്ങൾ പറയുവാനും സംഘടിക്കുവാനും പൊതു സമൂഹത്തിൽ മദ്യത്തിനെതിരെയുള്ള വിപത്തിനെതിരെ ഒരു ബോധവൽക്കരണം കൊടുക്കുവാനും അതിനെതിരെ ഗവൺമെൻറ് തലത്തിൽ തന്നെ മദ്യവ്യാപനം തടയുന്നതിന് അക്കാലത്ത് ഒരു പ്രതിരോധം ചേർക്കാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിത്രാർത്ഥ ജനകമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് അറിയാവുന്നൊരു സത്യമാണ്.
ഇവിടെ മയ്യഴിയെ സംബന്ധിച്ച് 1990 കാലഘട്ടങ്ങളിലൊന്നും നമുക്കൊരു വലിയ ഹോളൊന്നും ഈ നാട്ടിലില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ അച്ഛൻ സ്ഥാപിച്ച ഈ മേരിമാത കമ്മ്യൂണിറ്റി ഹാൾ, ആ കമ്മ്യൂണിറ്റി ഹാൾ വളരെ സൗജന്യമായിട്ടാണ് പ്രവർത്തകർക്കൊക്കെ കൊടുത്തത്. അതുകൊണ്ട് പല രാഷ്ട്രീയക്കാർക്കും അതുപോലെ സാംസ്കാരിക പ്രവർത്തകർക്കും ഒത്തുചേരാനും മറ്റും ഈ നാടിൻ്റെ നന്മയ്ക്കായി ചിന്തിക്കാനും പറയാനും കഴിവുള്ളവർക്ക് സംഘടിക്കാനുള്ള ഒരവസരമായി ആ കാലഘട്ടം മാറി. ഈ ഇടവക്കാരെ സംബന്ധിച്ച് മറ്റും ലഭിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അച്ഛൻ സെൻറ്റ് ജോസഫ് കോളനി അച്ഛൻ ഒരു അഴിയൂർ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചു എന്നുള്ളതാണ്. പാവപ്പെട്ട ആൾക്കാർക്ക്, വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, ഒരു 6 വീട്ടുകാർക്ക് പാർക്കാനുള്ള സൗകര്യം അച്ഛൻ അവിടെ 4 സെൻറ്റ് സ്ഥലം വെച്ച് കൊടുത്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. സാമൂഹ്യ വിപത്തിനെതിരെ സമരം ചെയ്തും സമരസപ്പെട്ടും പരിവർത്തനത്തിൻ്റെ മേഖലകൾക്കുമേൽ അച്ഛൻ നേടിയെടുത്ത വിജയം മാഹിപ്പള്ളിയുടെ യശസ് വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അച്ഛൻ്റെ ദീർഘവീക്ഷണം എന്നും പ്രശംസനീയമാണ്.